നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ വിറപ്പിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇത് പിണറായി വിജയന് പറ്റിയ മരുമകൻ തന്നെയെന്നാണ് പറയുന്നത്. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാൻ അനുവദിക്കില്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ താക്കീത്. സ്വന്തമായി ഓഫീസില്ല, വാഹനമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ചീഫ് എഞ്ചിനീയർ മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെ ഉദ്യോഗസ്ഥർ ഈ വിഭാഗത്തിൽ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുന്നുവെന്നാണ് പറയുന്നത്. പൊതുമരാമത്ത് പണികൾ സംബന്ധിച്ച് പരാതികൾ ബോധിപ്പിക്കാൻ PWD4U എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയെങ്കിലും പരാതികൾ പരിഹരിക്കേണ്ട വിഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും ബാക്കിയാണ്. ആയിരക്കണക്കിന് പരാതികൾ കെട്ടിക്കിടക്കുന്നുവെന്നാണ് പറയുന്നത്. തുടർന്നാണ് റിയാസ് ഇടപെട്ട് ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകിയത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്നറിയില്ല. എങ്കിലും പൊതുജനമധ്യത്തിൽ പാറിപ്പറന്ന് റിയാസ് എത്തുന്നുണ്ട്. മഴക്കാല അറ്റകുറ്റപ്പണികളുടെ കണക്കിൽ റോഡ് വിങ് തന്നെ നിലവിൽ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി ചുമതലകൾ നിർവഹിക്കണമെന്നും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മെയിൻ്റനൻസ് വിഭാഗം നിർജ്ജീവമായതിനെക്കുറിച്ചുള്ള വിഷയത്തിൽ കർശനമായ നടപടിയെടുക്കാനാണ് റിയാസിൻ്റെ ലക്ഷ്യം. ജി സുധാകരൻ മന്ത്രിയായിരിക്കെ രൂപീകരിച്ച റോഡ് മെയിൻ്റനൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൃത്യമാണെങ്കിലും നാളിതുവരെ ജോലിയില്ല. റോഡ് അറ്റകുറ്റപ്പണിക്ക് ചുമതലപ്പെട്ട വിഭാഗത്തിന് ഒരു റോഡിൻ്റെ പ്രവൃത്തിക്ക് പോലും സർക്കാർ അനുമതിയും നൽകിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്താനായി ജി സുധാകരൻ മന്ത്രിയായിരിക്കെ രൂപീകരിച്ചതാണ് മെയിൻ്റനൻസ് വിഭാഗം. നിലവിലുള്ള 4 വിഭാഗങ്ങൾക്ക് പുറമെ 5-ാമതൊരു വിഭാഗം കൂടി ആയതോടെ ഉദ്യോഗസ്ഥരുടെ എണ്ണവും ബാധ്യതയും വർദ്ധിച്ചു. പക്ഷേ നാളിതുവരെ ഒറ്റ റോഡ് പോലും മെയിൻ്റനൻസ് വിഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ലെന്നതാണ് വസ്തുത. അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പറയാം. റോഡ് പണി നടത്താനായി 2 വ്യത്യസ്ത തരം പദ്ധതികളുടെ എസ്റ്റിമേറ്റ് മെയിൻ്റനൻസ് വിഭാഗം സമർപ്പിച്ചിട്ടും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പുതിയ എസ്റ്റിമേറ്റിനായി ആലോചനയിലാണ് ഇപ്പോഴും മെയിൻ്റനൻസ് വിഭാഗം എന്നാണ് വിവരം. പ്രതിസന്ധി ഘട്ടത്തിലാണ് ഹീറോവിൻ്റെ റോൾ കളിച്ച് നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ രംഗപ്രവേശം. താൻ മന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം ആരെയും പണിയെടുക്കാതെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നാണോ റിയാസ് ഉദ്ദേശിച്ചതെന്നാണ് പരിഹാസങ്ങൾ. എന്തൊക്കെ പ്രഹസനങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ റോഡ് കുഴികളില്ലാതെ കൺകുളിർക്കെ കണ്ട് ചത്താൽ മതിയെന്നാണ് മറ്റു ചിലർ പരിഹസിക്കുന്നത്. അല്ലാതെ വെറും ഹീറോയിസം മാത്രമായി പോകരുത് മന്ത്രി റിയാസെ എന്നുകൂടി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.